ഹായ്, ഇപ്പോൾ ആഹാ തമിഴിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു കോഫി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ 2022 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു തമിഴ് ചിത്രമാണ്. പക്ഷേ ഇപ്പോഴാണ് ഒ ടി ടി റിലീസ് ചെയ്യുന്നു എന്ന് മാത്രം. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ ഇനിയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായികയുടെ സഹോദരനെ കാണാതാകുകയാണ്. എന്തായാലും അവനെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഇവനെ കാണാതായതിൻ്റെ പിന്നിലെ ഒരു നിഗൂഢത എന്താണെന്നൊക്കെ പ്രേക്ഷകർ കാണിച്ചു തരുന്നു ഒക്കെയാണ് ഏകദേശം ഒരു ബേസിക് തീം എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ എനിക്ക് പേഴ്സണലി പറയാൻ തോന്നുന്നത് ഒരു അപ്ഡേറ്റർ ആകാത്ത ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഔട്ട്ഡേറ്ററായിട്ടുള്ള ഒരു കഥ ആദ്യമേ ഈ ഒരു സിനിമ എടുത്തു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ളത്. അതായത് ഒന്ന് വീതം മൂന്ന് നേരം എന്ന് പറയുന്ന പോലെ സിനിമകളിൽ ഇങ്ങനെ അടിക്കടി വന്നു പോകുന്ന ആ ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയുന്ന സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയാം ഇതാണ് സിനിമയുടെ പ്രമേയം എന്നുള്ളത്. സോ നമുക്ക് യൂഷ്വലി നമ്മൾ കണ്ട ചിത്രങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്കൊരു പ്രെഡിക്ഷൻ നടത്താൻ പറ്റുമല്ലോ, ഓ ഈ സിനിമ ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്ഷൻ നടത്താൻ പറ്റും. എക്സാക്റ്റ് അതുപോലെ തന്നെ ആയിരിക്കും സിനിമയുടെ കഥ പോകുന്നത്. സോ സ്റ്റോറി വൈസിൽ കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഇമ്പ്രസ് ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും സിനിമ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്നുള്ളത് ഇനിയുടെ പ്രകടനം തന്നെയായിരുന്നു. കൂടാതെ രാഹുൽ ദേവ് ആണ് ചിത്രത്തിലെ വില്ലനായിട്ട് എന്ന് നിങ്ങൾക്കറിയാലോ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹം വില്ലനായിട്ട് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ടെർഫിക് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരു ടെർഫിക്ക് വില്ലനെ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കാൻ രസമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ ടെക്നിക്കലി നോക്കിക്കാണുമ്പോഴത്തേക്കും വലിയ മാരകമായിട്ട് യാതൊരു സംഭവമൊന്നും തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. എങ്കിലും തരക്കേടില്ലാത്തൊരു സിനിമാറ്റോഗ്രഫി കാഴ്ച, അതുപോലെ എഡിറ്റിംഗ് എന്നൊക്കെ പറയാൻ സാധിക്കും. മ്യൂസിക് വർക്കിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അട്ര ഫ്ലോപ്പായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ സിനിമ അവിടിവിടങ്ങളിലായിട്ട് കുറച്ച് ത്രില്ലിംഗ് മൊമെൻറ്റ്സ് തരുന്നുണ്ട്, ഓക്കെ, കുറേ സിറ്റുവേഷൻ തരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ വൗ ഫാക്ടറോ കാര്യങ്ങളൊന്നും തന്നെ തരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു റിവ്യൂ ചെയ്തതിൻ്റെ കാര്യം എന്നുള്ളത്, ഇപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള സിനിമ ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ കണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകൾ കാണും. അപ്പോൾ അവർക്കൊരു ഇൻഫോർമേഷൻ ആകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്തത്. എന്തായാലും കണ്ടു നോക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ കേവലം വല്ലപ്പോഴോ സിനിമ കാണാറുള്ളൂ, അതും ഞാൻ കാണുമ്പോഴത്തേക്കും മലയാളം അല്ലെങ്കിൽ തമിഴ് സിനിമകൾ മാത്രമേ കാണാറുള്ളൂ എന്നുള്ള മൈൻഡുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ, അത് വല്ലപ്പോഴൊക്കെ സിനിമ ആണെന്ന് പറയും. അവർ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അയ്യോ ഇതെന്ത് അടിപൊളി പടം എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ കഥ വലിയ പുതുമയായിട്ട് തോന്നിയില്ല, അതാണ് പ്രധാന പ്രശ്നം എന്നുള്ളത്. എന്തായാലും അങ്ങനെയുള്ള ഓഡിയൻസൊക്കെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം. അല്ലാതെ നമ്മൾ ഈ ലോകോത്തര സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയൊന്നും അത്രയും കാര്യമായിട്ട് ഇമ്പ്രസ് ആകില്ല. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 5.5/10 ആണ് നൽകുന്നത്, 10 5.5. എന്തായാലും നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയേക്കുക. ഓക്കെ, ബൈ.